Hello guys, welcome to another project presentation from Sigma Associates. അപ്പോൾ ഈ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹൗസ് റിനോവേഷൻ വർക്ക് എന്ന് പറഞ്ഞ ഒരു സീരീസ് ഓഫ് വീഡിയോസിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കോംപ്രിഹെൻഡ് ചെയ്യണമെങ്കിൽ ഈ സീരീസിൻ്റെ പാർട്ട് 1 പാർട്ട് 2 കണ്ടാലേ പറ്റുള്ളൂ. അപ്പം അതിലോട്ടുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ട് 1 വീഡിയോയിൽ ബേസിക്കലി ഈ ഹൗസിൻ്റെ ഒരു 3D അനിമേഷനും അതിൻ്റെ ഡിസൈനിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് പ്രസൻ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഈ സീരീസിലെ പാർട്ട് 2 വീഡിയോയിൽ ഇതിൻ്റെ ഡിസൈനിൽ വരുന്ന ഐട്രേഷൻസും അതുപോലെ തന്നെ എന്തുകൊണ്ട് സിഗ്മ അസോസിയേറ്റ്സ് ഈ ഒരു പ്രോജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് കുറയുന്നു എന്നുള്ള കാരണം കാണിക്കാൻ വേണ്ടി കുറേ കാൽക്കുലേഷൻ പ്രോസസ്സും അതൊക്കെയാണ് കാണിച്ചത് പാർട്ട് 2-ൽ. ഈ പാർട്ട് 3-ൽ കാണിക്കാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ കോസ്റ്റ് റിഡക്ഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതർ ടെക്നിക്സിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ടെക്നിക് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഹൗസിൻ്റെ കൺസ്ട്രക്ഷനിൽ ഏറ്റവും കൂടുതൽ ബൾക്കായിട്ട് യൂസ് ആവുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്ലോക്ക്സ് തന്നെയാണ്. അപ്പം നമ്മൾ സോളിഡ് ബ്ലോക്ക്സ് ആണ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിക്കുന്ന സോളിഡ് ബ്ലോക്ക്സ് സൈറ്റിൽ തന്നെയാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സോളിഡ് ബ്ലോക്കിൻ്റെ വിലയിൽ ഒരു 30 രൂപ വരെ വില നമുക്ക് കുറഞ്ഞു കിട്ടും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, യൂണിയൻ ചാർജസിൽ വരുന്ന റിഡക്ഷനാണ്. ഒരു കട്ട കയറ്റാനും ഇറക്കാനും ഒരു 15 രൂപയോളം അല്ല യൂണിയൻ ചാർജസ് വരുന്നുണ്ട്. അപ്പോൾ അതിലുള്ള റിഡക്ഷൻ വരും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ വരുന്ന റിഡക്ഷനാണ്. അത് നല്ലൊരു എമൗണ്ട് റിഡക്ഷൻ കിട്ടും. അതോടൊപ്പം തന്നെ സെല്ലേഴ്സ് പ്രോഫിറ്റും ഇതിൽ നിന്ന് ഒഴിവായി കിട്ടും. അങ്ങനെ പല രീതിയിലുള്ള റിഡക്ഷൻ ഇതിൽ കിട്ടിയിട്ട് ഒരു ബ്ലോക്കിൽ നിന്ന് ഒരു 10-30 രൂപ നമുക്ക് സൈറ്റിൽ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ക്വാളിറ്റിയിൽ വരുന്ന ഇൻക്രീസ് ആണ്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള സിമെൻറ്റും മിക്സിംഗ് പ്രൊപ്പോർഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഓൺ സൈറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്വാളിറ്റിയിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കോസ്റ്റ് റിഡക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി, സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള കോസ്റ്റ് റിഡക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേറൊരു ടെക്നിക്കാണ് ഈ ഫാബ്രിക്കേഷൻ ഐറ്റംസ് നമ്മൾ ഇൻഹൗസ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഫാബ്രിക്കേഷൻസിൻ്റെ ഷോപ്പ് ഡ്രോയിങ് നമ്മൾ ചെയ്തിട്ട് അത് ഇൻഹൗസ് ആയിട്ട് നമ്മൾ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 25-30% ലേബർ കോസ്റ്റ് അതിൽ നിന്നും റിഡക്ഷൻ പോസിബിളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഹൗസിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഗേറ്റിൻ്റെ ഷോപ്പ് ഡ്രോയിങ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോപ്പ് ഡ്രോയിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വേണ്ട മെറ്റീരിയൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നിട്ട് കോസ്റ്റ് വർക്കൗട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡിസൈൻ മാറ്റി അത് ഒപ്റ്റിമൈസ് ചെയ്ത് കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ഷോപ്പ് ഡ്രോയിങ് ഉണ്ടാക്കിയിട്ട് അത് ഇൻഹൗസ് ആയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഗേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമുക്കൊരു 50% കോസ്റ്റ് റിഡക്ഷൻ വെറും ഈ ഷോപ്പ് ഡ്രോയിങ് ചെയ്യുന്ന പ്രോസസ്സിൽ നിന്ന് തന്നെ അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ, ഡിസൈൻ ഒപ്റ്റിമൈസ് ചെയ്ത് വെറും ഷോപ്പ് ഡ്രോയിങ്ങിൻ്റെ സഹായം കൊണ്ട് തന്നെ ഒരു 50% കോസ്റ്റ് റിഡക്ഷൻ പോസിബിളായിട്ടുണ്ട്. അത് അതിൻ്റെ സ്ട്രെങ്തോ ക്വാളിറ്റിയോ കോംപ്രമൈസ് ചെയ്യാതെയാണ് ചെയ്തിരിക്കുന്നത്. ഫൈനലായിട്ട് ഫർദർ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ റേറ്റ് ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. റേറ്റ് ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എസ്റ്റിമേഷൻ ഷീറ്റിൽ നമ്മൾ ഓരോ വർക്കിനും ആവശ്യമായിട്ടുള്ള കറക്റ്റ് മെറ്റീരിയൽസിൻ്റെ സ്പ്ലിറ്റപ്പ് എടുത്ത് വെച്ചിരിക്കും. എന്നിട്ട് അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റും ക്വാണ്ടിറ്റിയൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് വഴി നമുക്കിതിൻ്റെ ടോട്ടലായിട്ടുള്ള കോസ്റ്റിൽ വലിയ മാറ്റം വരുത്താൻ പറ്റും. അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലാസ്റ്റ് പ്രോസസ്സ്. അങ്ങനെ ഇത്രയും കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് ബിലോ 2000 രൂപീസിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് പ്രസൻറ്റേഷൻ. അപ്പോൾ ഇതേപോലെ ഹൗസ് കൺസ്ട്രക്ഷൻ റിക്വയർമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ വാട്സാപ്പ് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.